മഡഗാസ്കറിലെ തനന്താവിയിൽ നിന്നും ആശംസകൾ. ഇത് പാടത്ത് പണി കഴിഞ്ഞ് വരുന്നതല്ലാട്ടോ, രണ്ട് ഗ്രാമങ്ങളിൽ കുർബാന അർപ്പിക്കാൻ 25 കിലോമീറ്റർ നടന്ന് ആ ഗ്രാമീണരെ ഈശോയോടൊപ്പം ഞങ്ങളും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്നതാണിത്. ഒരു കുർബാന അർപ്പിക്കുവാൻ ഈശോ നേരിട്ട സഹനത്തിൽ പങ്കുപറ്റുവാനുള്ള ഞങ്ങളുടെ ചെറിയൊരാഗ്രഹം. ഷൈജോച്ചനും ജിൻഡോച്ചനും സഹായിച്ചതുമൂലം 30 കിലോമീറ്റർ ആകേണ്ട നടത്തം 25 കിലോമീറ്റർ ആയി ചുരുങ്ങിക്കിട്ടി. രാവിലെ 6 മണിക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അറിഞ്ഞു ഞങ്ങൾ പോകുന്ന കാട്ടുവഴിയിൽ കൂടി ഞങ്ങൾക്ക് മുൻപേ കൊള്ളക്കാർ കാളകളെ തട്ടിക്കൊണ്ടുപോയെന്ന്. മഴ പെയ്ത് കുതിർന്ന വഴിയിൽ കാളകളുടെ കുളമ്പടിപ്പാടുകളും പുറകെ അന്വേഷിച്ചു പോയവർ വരച്ചിട്ട അടയാളങ്ങൾ ഞങ്ങൾ വഴിയിൽ കണ്ടു. 11 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ അഞ്ചമയിച്ച് ഗ്രാമത്തിലെത്തും. അവിടെ കുറച്ചിരുന്ന് വിശ്രമിച്ചിട്ട് ലക്ഷ്യസ്ഥാനമായ തനന്താവ ഗ്രാമത്തിലേക്ക് നടക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ടുപോകാൻ വന്ന 74 വയസ്സുകാരനായ കാവൽമാലകെ പോലെ വന്ന ഗബ്രിയൽ എന്ന കാറ്റഗിസ്റ്റ് പറഞ്ഞു, വേണ്ടച്ചോ, ഇരുന്നാൽ ക്ഷീണം കൂടും. ഞാനൊന്ന് കുണ്ടിതപ്പെട്ടെങ്കിലും നല്ലവരായ അഞ്ചമയിച്ച് ഗ്രാമക്കാർ കാപ്പി കുടിക്കാൻ ക്ഷണിച്ചതുമൂലം അല്പമൊന്ന് ഇരിക്കാൻ കഴിഞ്ഞു. തനന്താവ ഗ്രാമത്തിൽ നിന്നും ഏതാനും പയ്യന്മാർ 3 കിലോമീറ്റർ നടന്നു വന്ന് അഞ്ചമയിച്ച് ഗ്രാമത്തിൽ ഞങ്ങളെ സ്വീകരിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. കാവൽ മാലാഖമാരായി, കാരണം ഇനി വെള്ളത്തിൽ കൂടിയാണ് നടത്തം. കുഞ്ഞുങ്ങൾ ഗ്രാമത്തിന് വെളിയിൽ വന്ന് എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാൻ അവരെയാണോ അവർ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണം മാറും. ഇനിയും കുറച്ച് കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കാത്തവർ. അവർക്ക് വെള്ളിയും ശനിയും ഞായറും ഒരുപോലെ തന്നെയാണ്. ഈ കാണുന്നത് തോടല്ലാട്ടോ, വർഷക്കാലത്ത് റോഡും തോടും ഒന്ന് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ. കെട്ടിടം കണ്ടാൽ തന്നെ അറിയാം പഠിപ്പിക്കലിന്റെ നിലവാരം. ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഗ്രാമീണർ കൈയടിച്ചും മാർപ്പ് വിളിച്ചും സ്വീകരിച്ചു. മഹാബുവിൽ നിന്നും നടന്നു ചെല്ലുകയാണല്ലോ. 2 മണിക്കൂറിനുള്ളിൽ കുമ്പസാരവും കുർബാനയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നടന്നു. സാധാരണ ഇത്തരം മഴക്കാലത്ത് വഴികൾ മോശമാകുന്നതുകൊണ്ട് ഗ്രാമങ്ങളിൽ കുർബാനയ്ക്ക് പോകാറില്ല. ഇത്തവണ അത് ഒരു ത്യാഗമായെടുത്തു. നടന്നായാലും പോകാമെന്ന് തന്നെ വെച്ചു. നോമ്പുകാലം ഒരുക്കം കൂടിയല്ലേ. അടുത്ത കുർബാന അഞ്ചമയിച്ച് ഗ്രാമത്തിലാണ്. ഉച്ചയ്ക്ക് 12:45 അവിടെ എത്തി കുർബാന തുടങ്ങാൻ സാധിച്ചു. എന്റെ കൂടെ വന്ന ഗബ്രിയൽ അഞ്ചമഹിച്ച് ഗ്രാമക്കാരനാണ്. 24 വർഷം മുൻപ് ഈ പള്ളിയിൽ കുർബാന അർപ്പിക്കുവാൻ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു ഇവിടുത്തെ കാറ്റക്കിസ്റ്റ്. തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി മഹാബുവിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ വരേണ്ടതില്ല, ഞങ്ങൾ തനിയെ പോയിക്കൊള്ളാം. ആ 74 വയസ്സുകാരൻ പറഞ്ഞു, പറ്റില്ല, കള്ളന്മാരുള്ള വഴിയാണ്, ഞാൻ കൂടെ തന്നെ ഉണ്ടാകും. അദ്ദേഹം കൂടെ തന്നെ ഉണ്ടായിരുന്നു മഹാബു വരെ. ഞങ്ങൾ 25 കിലോമീറ്റർ അവർക്ക് വേണ്ടി നടന്നപ്പോൾ ഗബ്രിയൽ 50 കിലോമീറ്റർ ആണ് ഞങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി നടന്നത്. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ത്യാഗം ചെയ്തത്? ഈ നോയമ്പുകാലത്തിൽ നമ്മുടെ ദൈനംദിന ത്യാഗത്തിലൂടെ പരസ്പരം കൂടുതൽ സ്നേഹിക്കാൻ സഹായിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.